ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരാള് ഈ വിമാനത്തിൽ വെച്ച് വിജയനെ കരിങ്കൊടി കാണിച്ചവരെ പിടിച്ചു തള്ളാനും മർദ്ദിക്കാനും ഒക്കെ മുതിരുമോ? അല്ലെങ്കിൽ അതിനുള്ള ആരോഗ്യസ്ഥിതിയും ശാരീരിക സ്ഥിതിയും ഈ പ്രായത്തിലും ഇ പി ജയരാജനുണ്ടോ? നിരവധി തവണ എന്ന് ഇ പി ജയരാജൻ എടുത്തു പറയുമ്പോൾ അപ്പൊ ഇവരായിരിക്കും അതിന്റെ പോയി. രജനീകാന്തിന്റെ സിനിമയിലേ ഇത് കണ്ടിട്ടുള്ളൂ, ഈ രണ്ട് ഉണ്ടകളൊക്കെ ഇങ്ങനെ തട്ടി. ഇ പി ജയരാജനെ കൊണ്ടുവന്നിട്ട് നമ്മളെ എയർപോർട്ടിലോട്ട് ചെന്നിട്ട് കസ്റ്റംസുകാരും ഒരു ബാഗേജ് തള്ളിവിടുന്നില്ലേ, അതിലോട്ട് കയറ്റി കിടത്തി അവരെ ബെൽറ്റിൽ കൂടെ കയറി ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഉണ്ടെങ്കിൽ വിളിക്കും. ഇതിൽ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. 30 വർഷം നീണ്ട ഒരു പോരാട്ടം, നമ്മുടെ നിയമത്തിന്റെ ഒരു പോരായ്മയും കൂടിയാണ് ഇത്. അല്ല, എന്താണ് സുമേഷ്? സുമേഷ് ഒരു വിഷയം അവതരിപ്പിക്കുന്നതിന് മുമ്പിൽ ചിരി വരുമ്പോ എന്തോ വല്ലാത്തൊരു വല്ലാത്തൊരു വിഷയം പറയാൻ പോകാണെന്ന് തോന്നുന്നു. ചിരിക്കാൻ പോകുന്ന എനിക്ക് അറിയില്ല, എങ്കിലും ചിരിക്കാതിരിക്കാൻ പറ്റുന്നില്ല. എന്താ അറിയാം, ഈ നമ്മുടെ ഇ പി ജയരാജൻ വധശ്രമ കേസിൽ കെ സുധാകരനെ കുറ്റവിമുക്തനാക്കിയിട്ടുള്ള വാർത്തയാണെന്ന് ഇപ്പം പത്രങ്ങളിലൊക്കെ പ്രധാനമായി കണ്ടത്. അതെ, എനിക്ക് അത് ആലോചിച്ചിട്ട് ചിരി വരുന്നത്. അത് ആലോചിക്കുമ്പോ ചിരി എങ്ങനെ വരും? അതിനകത്ത് വേണമെങ്കിൽ സുധാകരനും അങ്ങ് ചിരിക്കാം, കാരണം അയാളെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ സുമേഷ് അങ്ങനെ ചിരി വരുന്നു എന്നുള്ളതാണ്. അല്ല, എനിക്ക് ചിരി വരുന്നു പറഞ്ഞാല് നമ്മള് ഈ നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച ഒരു സിനിമയാണ് മലപ്പുറം ഭാജി മഹാനായ ജോജി. ചേട്ടാ കണ്ടത്? അയ്യാരി മാഷിനെ അല്ല, അത് മാത്രമല്ല ഉണ്ട, കാര്യങ്ങളെല്ലാം അറിയല്ലോ പ്രേക്ഷകർക്ക്. അതെ, അപ്പൊ അതുകൊണ്ട് ഉണ്ട ഇപ്പോഴും ഉണ്ടയുടെ ചീളുകൾ ഇപ്പോഴും മജ്ജയോട് അലിഞ്ഞു ചേർന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ സുധാകരൻ ചോദിച്ചെന്ന് ചെന്താ അരി ഉണ്ടയാണോ? അത് അത് ശരിക്കായിരിക്കാൻ പറ്റില്ല, കാരണം ഒരു കാരണവശാലും ഒരു ശരീരത്തിൽ, പ്രത്യേകിച്ച് മനുഷ്യ ശരീരത്തില് അത്തരത്തിലുള്ളൊരു സാധനം ഇരിക്കില്ല. അല്ല, അത് മാത്രമല്ല ലോകത്ത് ആദ്യമായിട്ടുള്ള ഒരാൾക്ക് വെടികൊള്ളുന്നത്. ഇതിൽ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. 30 വർഷം നീണ്ട ഒരു പോരാട്ടം, നമ്മുടെ നിയമത്തിന്റെ ഒരു പോരായ്മയും കൂടിയാണ് ഇത്. 30 വർഷമൊക്കെ ഒരു കേസിന് വേണ്ടി അതിന്റെ നീതി കിട്ടാൻ, അത് ശരിയോ തെറ്റോ ആയിക്കോട്ടെ, ആ ഒരു കേസിന് വേണ്ടി പിന്നെ ഇത്ര ഇങ്ങനെ നീണ്ടു പോവുക എന്ന് പറയുമ്പോൾ നമ്മുടെ നിയമവ്യവസ്ഥ മാത്രമല്ല, അതിനകത്ത് ഒരു നേതാവ്, ഒരു ഒരു നാട്ടിലെ നിൽക്കുന്ന ഒരു ജനപ്രതിനിധിയാണ്, പാർട്ടിയുടെ നേതാവാണ്, അയാള് കുറ്റക്കാരനാണെന്ന് ഈ 30 വർഷവും സമൂഹത്തിന് മുന്നിൽ ഒരു സന്ദേശം എങ്ങനെ നിർത്തുക, അത് കോടതികളുടെ, നമ്മുടെ നിയമസമിതിയുടെ ഒരു ഒരു പോരായ്മ തന്നെയാണ്. പിണറായി വിജയൻ ലാവൽ കേസിലേക്ക് പോലെ? അതെ, അത് അത് അദ്ദേഹം മനഃപൂർവ്വം ഉണ്ടാക്കി വെച്ചു, കാരണം നീട്ടി 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 കൊണ്ടുപോയതിൽ അദ്ദേഹം കളിച്ച് കളിച്ച് നീട്ടി കൊണ്ടുപോയി. അങ്ങനെയല്ല, ഇത് സുധാരം കളിച്ചതല്ലോ. അതെ, പറയുന്നത് പോലെ ഈ എന്താണ് തീവണ്ടിയിൽ യാത്ര ചെയ്യുകയായിരുന്ന ഇ പി ജയരാജനെ റിവോൾവർ കൊണ്ട് കഴുത്തിന് പിന്നിൽ വെടിവെച്ചു എന്നാണ് പറയുന്നത്. രണ്ടുണ്ട തെറിച്ചു പോയെന്നാണ് പറയുന്നത്. ബാക്കിയുള്ള അത്രയ്ക്ക് ഇതാണ് കേട്ടോ. കാരണം ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ രജനീകാന്തിന്റെ സിനിമയിൽ ഇത് കണ്ടിട്ടുള്ളൂ, ഈ രണ്ടുണ്ടകളൊക്കെ ഇങ്ങനെ വെടിവെച്ചു. അപ്പൊ എന്തായാലും ഇതിന്റെ മജ്ജയോട് അലിഞ്ഞു ചേർന്നു എന്നാണ് പറയുന്നത്. ഈ പറയുന്ന ചീളുകൾ, ഈ വെടിയുണ്ടയുടെ ഈ ബുള്ളറ്റിന്റെ ചീളുകൾ എന്നാണ് പറയുന്നത്, ഇ പി ജയരാജൻ പറയുന്നത് ആയിരിക്കാം. നമുക്കിനി അതിന് ശാസ്ത്രീയമായിട്ടൊന്നും അറിയാം, പക്ഷെ നമ്മുടെ അറിവനുസരിച്ച്, നമുക്കുള്ള ഒരു ചെറിയ പരിമിതമായ അറിവ് വെച്ചിട്ട്, ഇത്തരത്തിലുള്ള കെമിക്കൽ സാധനം, ഈ ചീളെന്ന് പറയുന്ന ഒരു കെമിക്കൽ സാധനമാണ്, കുറച്ച് മെറ്റലിന്റെ അംശവും, ഒരിക്കലും ഈ മെറ്റലിന്റെ അംശവും കെമിക്കൽ സംഗതിയും കൂടെ നമ്മുടെ ശരീരത്തിന്റെ ബോഡിയിൽ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല, ബോഡി അത് അംഗീകരിക്കില്ല. എവിടെയെങ്കിലും എപ്പോഴെങ്കിലും അത് പ്രശ്നം ഉണ്ടാക്കും. ഇപ്പൊ നമുക്കൊരു ഉദാഹരണം ഇപ്പൊ പറയാം. ഞാനത് പറയുന്നത് ഇപ്പോ ഒരു കത്രിക അകത്ത് വെച്ചിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടല്ലോ, ആ സംഭവം അവസാനം കത്രിക തിരിച്ചെടുത്തു. തിരിച്ചെടുത്തിട്ട് ഇന്നലെ അവർ വീണ്ടും ശസ്ത്രക്രിയ വിധേയമായി എന്ന് പറഞ്ഞാൽ, ആ കത്രിക അവിടെ കിടന്നതിന്റെ ഭാഗമായിട്ട് ആ ഭാഗത്ത് ചില ചതവുകൾ ഉണ്ടാവുകയും അവിടെ വീണ്ടും കൊഴുപ്പുകൾ അടിഞ്ഞു കൂടുകയും അവർക്ക് വീണ്ടും ബുദ്ധിമുട്ട് വരികയും ചെയ്തതിന്റെ ഭാഗമായിട്ട് കത്രിക കിടന്ന സ്ഥലം വീണ്ടും കീറിയെടുത്ത് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. ഇന്നലെ അവർ ഓപ്പറേഷൻ കഴിഞ്ഞതുള്ളൂ. അപ്പൊ അതാണ് സംഭവം. അപ്പൊ അങ്ങനെ ഒരു മനുഷ്യ ശരീരത്തിൽ മനുഷ്യൻ പ്രകൃതി അനുവദിക്കാത്ത, നമ്മുടെ പ്രകൃതി അല്ലെങ്കിൽ ദൈവം എന്ന് വേണമെങ്കിൽ പറയാം, ദൈവം നമ്മുടെ ശരീരത്തിൽ ഏതെല്ലാം ഉൾക്കൊള്ളിക്കണം, ഒരു മുടി പോലും നമ്മുടെ ഒരു സാധാരണ ഒരു മുടി വായിക്കകത്ത് പോയി നമ്മുടെ അമാവാസ്യത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഛർദ്ദിക്കും, നമുക്ക് വയറ്റിളക്കം ഉണ്ടാകും, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ അതാണ് മുടി എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിന്റെ ഒരു സാധനമാണ്, പുറത്തുനിന്ന് വരുന്ന സാധനമല്ല, നമ്മുടെ ശരീരത്തിൽ തന്നെ ഉള്ളതും പ്രകൃതി നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കിയതുമാണ്. പക്ഷെ അതുപോലെ നമ്മുടെ ഉള്ളിലും ആമാശയത്തിന്റെ ശരീരത്തിന്റെ ഉള്ളിൽ സ്വീകരിക്കാനായി കഴിയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പുറത്തു നിന്നുള്ള ഒരു കെമിക്കലൊക്കെ ചേർന്ന ഒരു മെറ്റലിന്റെ അംശം ഈ മജ്ജയിലും മറ്റൊക്കെ ചേർന്നു എന്ന് പറഞ്ഞാൽ, ഈ മജ്ജ എന്ന് പറയുന്ന ഒരിടത്ത് മാത്രം കഴുത്തിൽ മാത്രം ഇരിക്കുന്ന സാധനമല്ല, അതിങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ ചലിക്കുന്നതാണ് മജ്ജ എന്ന് പറയുന്നത്.
അപ്പൊ അതെങ്ങനെ വിശ്വസിക്കാൻ പറ്റും? തന്നെ ഞാൻ എളുപ്പമാർഗമുണ്ട്. എന്തെന്നറിയോ, ഈ പി ജയരാജനെ കൊണ്ടുവന്നിട്ട് നമ്മളെ എയർപോർട്ടിലോട്ട് ചെന്നിട്ട് കസ്റ്റംസ് കാരും ഒരു ബാഗേജ് തള്ളി വിടുന്നില്ലേ, അതിലോട്ട് ഒന്ന് കയറ്റി കിടത്തി മതി. അവരെ ബെൽറ്റി കൂടെ കയറി ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഉണ്ടെങ്കിൽ വിളിക്കും. മറ്റേ സുനിത ഉണ്ടല്ലോ, സ്കാനർ വിളിക്കും. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ സാഹചര്യം പറയാം. ഇദ്ദേഹം പോകുമ്പോഴെല്ലാം മെറ്റൽ ഡിറ്റക്ടർ വിളിക്കും, അത്രയ്ക്ക് സാധനം തിരികെയാണെന്ന് പറയാം. നമ്മുടെ സാഹചര്യങ്ങളോടെ ഏതാണ് എളുപ്പമാർഗം? എന്തായാലും ഇ പി ജയരാജന് അത്രയ്ക്ക് ഒരു പിന്നെ ഇതുണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെ പോകുന്നതായിരിക്കും നല്ലത്. പക്ഷെ ഇത് ഈ പറയുന്നത് പോലെ ഈ കേസിൽ ഉൾപ്പെട്ടിരുന്നത് ഈ കെ സുധാകരന്റെ സന്തത സഹചാരിയായ ഒരു രാജീവനോ സജീവനോ അങ്ങനെ ഒരാള്, എം പി രാഘവനെ പ്രതി ചേർത്തിരുന്നു. പിന്നീട് നമ്മുടെ വിക്രം ചാലിൽ ശശി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, പിന്നെ വേറൊരാളുണ്ടായിരുന്നു. ഈ വിക്രം ചാലിൽ ശശി പിന്നീട് ഈ ഗുണ്ടകളുമായിട്ടുള്ള ഒരു കൊട്ടേഷൻ സംഘത്തിന്റെ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. അതെങ്ങനെയാണെന്നുള്ള കാര്യം അറിയാം, സംഭവിച്ചു. വിക്രം ചാലിൽ ശശി അങ്ങനെ കൊല്ലപ്പെട്ടതാണ്. പിന്നെ ഉള്ള അതെന്ന് പറഞ്ഞാല് ഇ പി ജയരാജന്റെ കാര്യങ്ങൾ. ഇ പി ജയരാജൻ ഇന്നലെ ഈ മാധ്യമങ്ങളുടെ മുന്നിൽ ഈ വിധിക്കു ശേഷം സംസാരിച്ചപ്പോൾ അറിയാതെ അദ്ദേഹം പലപ്പോഴും മണ്ടത്തരങ്ങൾ പറയുന്ന ഒരാളാണല്ലോ, അത്തരം ഒരു പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കെ സുധാകരൻ പലതവണ ഇതുപോലുള്ള പിന്നെ സംഭവങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ള ആളാണല്ലോ എന്നുള്ള അക്രമ സംഭവങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടുള്ള ശ്രമത്തിൽ നിന്ന് ഇതെങ്ങനെ ഈ കെ സുധാകരനെതിരെ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് എങ്ങനെ അറിയുമ്പോൾ ഇവരെ പുറത്ത് വരാൻ വന്നിരുന്നെങ്കിൽ നമ്മൾ മാധ്യമങ്ങളിലൂടെയെങ്കിലും മറ്റുള്ള പൊതുജനം അറിയുമായിരിക്കും. പക്ഷെ പുറത്ത് വന്നത് വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷെ നിരവധി തവണ എന്ന് ഇ പി ജയരാജൻ എടുത്തു പറയുമ്പോൾ അപ്പൊ ഇവരായിരിക്കും അതിന്റെ പോയി. കാരണം അത് അദ്ദേഹം പറഞ്ഞതാണ്, കാരണം സ്വാഭാവികമായിട്ടും നിരവധി തവണ അക്രമ ശ്രമത്തിൽ നിന്നും കെ സുധാകരൻ രക്ഷപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ആ അക്രമശ്രമം സംഘടിപ്പിച്ചതും അക്രമശ്രമം നടത്തിയതും ആരാണെന്ന് ഇ പി ജയരാജൻ ഇ പി ജയരാജന്റെ ടീമും തന്നെയാണ്. അതുകൊണ്ടാണല്ലോ അവർ പറയുന്നത് അറിയാതെ പറഞ്ഞു പോയത് അക്രമശ്രമത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അത് സ്വാഭാവികമായിട്ടും ഇവരുടെ ശ്രമം തന്നെയാണ്. ഇവരുടെ ഒരു രീതിയാണല്ലോ ഗൂഢാലോചന കുറ്റം ചുമത്തുക. ഇപ്പം തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഇതിനെ കുറിച്ചുള്ള ഒരു ഗൂഢാലോചന നടന്നെന്നും ഈ റിവോൾവറുമായി ജയരാജനെ പിന്തുടർന്നു പോയ പ്രതികൾ ട്രെയിനിൽ വെച്ച് വെടിവെച്ചു എന്നാണ് പറയുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, റിവോൾവർ വെച്ച് തൊട്ടടുത്തേക്കാണ് ഇവിടെ വെച്ചങ്ങ് വെടിവെച്ചാൽ പോരെ, എന്തിനാണ് ഇത്രയും പോകുന്നത്? അതെ അതെ, അല്ലെങ്കിൽ തന്നെ വേറെ എന്തെങ്കിലും എന്തെല്ലാം വഴികൾ കിടക്കുന്നു. അതിനകത്ത് കേസ് കോടതി വധിക്കുകയും കോടതി കുറെ പേരെ ശിക്ഷിക്കുകയും ചെയ്ത സംഭവമാണ് അല്ലെ, രണ്ടുപേരും കണ്ട ശിക്ഷിക്കപ്പെട്ടതാണ്. പക്ഷെ ഇതിനകത്തുള്ള ഇപ്പൊ പ്രശ്നം എന്ന് പറയുന്നത് സംഭവം നടന്നോ നടന്നിട്ടില്ലയോ അതിൽ അതിന്റെ നിയമവശം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കോടതി ശിക്ഷിച്ച കേസായതുകൊണ്ട് അതിനകത്ത് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ എങ്കിലും ഈ സുധാകരനാണ് ഇതിനകത്ത് പങ്കെന്ന് പറയുന്നത് അന്ന് രാഷ്ട്രീയമായിട്ട് ചില നേട്ടങ്ങൾ ഉണ്ടാക്കാനും പാർട്ടി പിന്നെ കണ്ണൂരിലെ രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗമായിട്ട് സംഭവിച്ചതാണ്. അതാണ് ഇപ്പൊ സുധാകരന്റെ പേര് വന്നത്. ഇപ്പൊ എന്തായാലും സുധാകരൻ ഇതിന് രക്ഷപ്പെട്ടിരിക്കുന്നു. ഇനി ഇവിടെ പോകുന്നാണ് പറയുന്നത്, സുപ്രീം കോടതി പോകുന്നാണ് പറയുന്നത്. അതായത് ഇപ്പോ എന്തായാലും ചമ്മി നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറയണമല്ലോ, അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഇനി സുപ്രീം കോടതി പോയാൽ തന്നെ ഈ കേസ് എന്ന് വിധി വരും? ഒരു പരിപാടിയാണല്ലോ, എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ ഞങ്ങൾ നിയമപരമായി നേരിടും. ഈ നിയമപരമായി നേരിടും എന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പറയുന്നതേ ഉള്ളൂ, പിന്നെ നിയമപരമായിട്ടൊന്നും അവര് പോവില്ല. അല്ല, ഇതിനകത്തൊരു സി പി എമ്മിനുള്ള ഒരു ചമ്മലിന്റെ ഒരു ഭാഗം എന്താണെന്ന് അറിയാമോ? ഇത് ഇത്രയും കാലമായിട്ട് അവർ പറഞ്ഞുകൊണ്ട് നടന്നത് സുധാകരനാണ് ഇതിന്റെ പിന്നിലുള്ളതെന്നും അങ്ങനെയാണ് അവർ അണികളെ പഠിപ്പിച്ചത്. അത് ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് കണ്ണൂരിലും കേരളത്തിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു, അന്ന് മുതൽ ഇന്ന് വരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അത് മുഴുവനും പോയിരിക്കുന്നു, ചീറ്റി പോയിരിക്കുന്നു. ആ ചീറ്റലിന്റെ ഒരു ഒരു നാണക്കേട് സി പി എമ്മിനുണ്ട്. അതാണ് ഇ പി ജയരാജന്റെ മുഖത്ത് നമ്മളാ ജാളിത, ഇന്നലെയൊക്കെ ജി പി രാജൻ വന്നപ്പോൾ ജാളിത കാണുന്നത് അതാണ്. പക്ഷെ ജനങ്ങളുടെ ഇത്രയും കാലം കള്ളം പറഞ്ഞല്ലോ എന്നുള്ളതാണ്. പക്ഷെ അതുകൊണ്ടൊന്നും അവർക്ക് ഒരു ജാതി വരാൻ തോന്നുന്നില്ല. കാരണം കള്ളം പറഞ്ഞ് തന്നെയാണ് ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. വല്ലാത്ത കള്ളങ്ങൾ പറഞ്ഞ് വല്ലാതെ മോഹിപ്പിച്ച് നമുക്ക് ഇതാ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇതാ ഒരു ഒരു സമത്വ സുന്ദര ലോകം നമ്മൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാണ് ആ ഒരു നടക്കാത്ത കാര്യങ്ങൾ നടക്കില്ല എന്നും വ്യക്തമായതാണ്. ലോകത്തിലെ പല പരിചയങ്ങളും വെച്ച് വ്യക്തമാണ്. ഇപ്പോഴും അതിനെ പ്രചരിപ്പിക്കുകയും അതിനെ അണികളുടെ ഇടയിൽ വ്യാപകമായി പ്രചരണം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ കള്ളം കുറെ കാലം കൊണ്ടേ ഇന്നും എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുണ്ടെങ്കിൽ അത് അവർക്കിത് വലിയ മോശമായ കാര്യമൊന്നുമില്ല. എങ്കിൽ പോലും സുധാകരനെ സംബന്ധിച്ചിടത്തോളം, സുധാകരന്റെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് സുധാകരന്റെ വ്യക്തിപരമായിട്ട് സുധാകരന് കിട്ടിയ ഒരു വലിയൊരു ഒരു ഒരു ഇപ്പോഴത്തെ ഒരു ഒരു പൊളിറ്റിക്കൽ മൈലേജ് തന്നെയാണ് ഈ സുധാകരനെ ഇതിൽ നിന്ന് ഒഴിവാക്കി എന്ന് പറയുന്നത്. അല്ല, ഞാനത് വിശ്വസിക്കുന്നില്ല. കാരണം എത്രയൊക്കെ മൈലേജ് കിട്ടിയാലും സുധാകരന് കെ പി സി സിയെ ഈ കേരളത്തിൽ കോൺഗ്രസിനെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ഉറപ്പാണ്. അതിന് ഒരു തടസ്സമേ ഉള്ളൂ. ആരാണ് പ്രതിപക്ഷ നേതാവ്? വി ഡി സതീശൻ.
പി ഡി സതീശനാണ് ഇവിടെ കേരളത്തിൽ കോൺഗ്രസിന്റെ സുഗമമായ പ്രവർത്തനത്തിനും വളർച്ചയ്ക്കും ഒക്കെ തടസ്സമായിട്ട് നിൽക്കുന്നത്. പി ഡി സതീശനാണ് ബി ഡി സതീശനെ ഞാൻ പലതവണ പറഞ്ഞതുപോലെ ചെവി തൂക്കിയെടുത്ത് പുറത്ത് കളഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ ഇപ്പോൾ. പക്ഷെ സുധാകരൻ പിന്നെ എങ്ങനെ പ്രവർത്തിക്കും? അപ്പൊ അതൊരു അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായി വലിയൊരു മൈലേജ് ഉണ്ടാക്കുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ അതിൽ വ്യക്തിപരമായിട്ട് സുധാകരന് ഒരു മൈലേജ് തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ മുന്നിൽ അദ്ദേഹം തന്നെ പറഞ്ഞൊരു വാക്കുണ്ട്, കഴിഞ്ഞ 30 വർഷമായി എന്റെ തലയ്ക്ക് മുകളിൽ ഒരു വാളിങ്ങനെ തൂങ്ങിക്കിടക്കുകയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെതായ എന്റെ ഓരോ ചലനത്തിലും ആ വാള് തൂങ്ങിക്കിടക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. ആ ഒരു മാനസികാവസ്ഥ, ആ ഒരു സ്ഥിതി അദ്ദേഹത്തിന് മാറിക്കിട്ടി. എനിക്ക് ഞാൻ അങ്ങനെ ഇതിനൊന്നും ഗൂഢാലോചന ഒരു പങ്കാളിയല്ല എന്ന് കോടതി കണ്ടെത്തുകയും കോടതി എന്നെ കുറ്റമുക്തനെ ചെയ്തിരിക്കുന്നത് വ്യക്തിപരമായിട്ട് സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഒരു മൈലേജ് തന്നെയാണ്. പക്ഷെ സുധാകരൻ നിൽക്കുന്ന പ്രസ്ഥാനം എങ്ങനെയാണ് എന്നുള്ളതാണ് എന്റെ പ്രധാന പ്രശ്നം, ഇപ്പോഴത്തെ പ്രശ്നം. അവിടെയാണ് ഈ മൈലേജിന് കൊണ്ട് പ്രയോജനം ഇല്ലാതെ വരുന്നത്, അതുകൊണ്ടാണ്. അതുപോലെ ഇ പി ജയരാജൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ വെടി ഏറ്റതിന് ശേഷം അദ്ദേഹത്തിന് പലപ്പോഴും പല തവണ ആരോഗ്യ പ്രശ്നങ്ങൾ അടിക്കടി ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരാള് ഈ വിമാനത്തിൽ വെച്ച് വിജയനെ കരിങ്കൊടി കാണിച്ചവരെ പിടിച്ചു തള്ളാനും മർദ്ദിക്കാനും ഒക്കെ മുതിരുവോ? അല്ലെങ്കിൽ അതിനുള്ള ആരോഗ്യസ്ഥിതിയും ശാരീരിക സ്ഥിതിയും ഈ പ്രായത്തിലും ഇ പി ജയരാജനുണ്ടോ? ചിലപ്പം ഈ പറയുന്ന വെടിവെപ്പ് നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ചില ജാതീയ പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ ഇവർ പൊളിറ്റിക്കൽ മൈലേജ് കിട്ടാൻ വേണ്ടി കൂടുതൽ കയറ്റി പറയും, കുറച്ച് എക്സാജറേറ്റ് പറയും, എങ്കിൽ പോലും സംഭവം ഉണ്ടായിരിക്കാം. എന്തെന്നറിയോ, ഇവിടെ ഗൂഢാലോചന നടത്തി റിവോൾവറും കൊണ്ട് ഇത്രയും ദൂരം പിന്തുടർന്ന് പോയി ട്രെയിനിൽ വെച്ച് വെടിവെച്ചത്, കാരണം വെടി വെക്കുന്നുണ്ടെങ്കിൽ അടുത്ത് നിന്ന് വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, കുറച്ച് മാറി എന്ന് വെച്ചാലും മതിയാവും. അത് ഇത്രയും ദൂരം പോകേണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അല്ല, അത് കേരളത്തിൽ വെച്ച് സംഭവിക്കേണ്ട എന്ന് വെച്ചിട്ട് അതിനെ വേറെ ഏതെങ്കിലും ടെസ്റ്റ് വരുത്തി അതിനെ വേറെ ഏതെങ്കിലും തരത്തിൽ വ്യാഖ്യാനിച്ച് അതിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയുള്ള തന്ത്രമായിരിക്കും. അതൊക്കെ ഈ ക്രിമിനൽ തന്ത്രങ്ങളെല്ലാം വേറെ പല ടൈപ്പാണല്ലോ. അല്ല, എങ്കിലും ഞാൻ ചോദിക്കുന്നത്, ഈ പിന്നെ ഇ പി ജയരാജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിർഗുണനാണ്, കാരണം വേറെ അദ്ദേഹം ഈ വലിയ കുഴപ്പക്കാരനല്ല എന്നാണ് തോന്നുന്നത്.